ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നാണ് യേശു പറഞ്ഞത്. ഇന്നത്തെ ലോകത്ത് ആ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടോ? യേശു അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള 12 പേരോടായിരിക്കും. പൊതുവായി പറഞ്ഞതാവില്ല. അദ്ദേഹത്തിന്റെ അപ്പോസ്തലന്മാരോട്, അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചവരോട്, അവരോട് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും നിങ്ങളുടെ കരണത്തടിച്ചാൽ നിങ്ങൾ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന്. ലോകത്തോട് മുഴുവൻ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. ആ മനുഷ്യൻ ജീവിച്ച രീതി നോക്കിയാൽ നമുക്കറിയാം, ജൂതന്മാരുടെ ക്ഷേത്രത്തിൽ പോയി കച്ചവടക്കാരെ മുഴുവൻ ഓടിച്ചു വിട്ടാലാണ്. ശരി, നിങ്ങൾക്ക് ഇവിടെ ഒരു കടയുണ്ട്, അതുകൊണ്ട് അവിടെയും ഒരു കട തുടങ്ങിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞോ? സ്വന്തം കൈകൾ കൊണ്ടാണ് അദ്ദേഹം കച്ചവട സ്ഥലങ്ങൾ നശിപ്പിച്ചത് അല്ലേ? ആർക്കും മറുകരണം കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് തന്റെ സന്ദേശം പ്രചരിപ്പിക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആളുകൾ എന്തു തന്നെ ചെയ്താലും ഒരെതിർപ്പും ഉണ്ടാവരുത്, നിങ്ങൾ നിങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കരുത്, നിങ്ങൾ ആ പാതയിൽ തുടരണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മൊഴികളാൽ കൈമാറപ്പെട്ടു വന്ന സംസ്കാരമായതിനാൽ ഇതെല്ലാം പറഞ്ഞിരുന്നത് ഉദാഹരണങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ സാദൃശ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ചുമാണ്. അദ്ദേഹം പറയുന്നത് ആരെങ്കിലും മുഖത്തടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കണം, നിങ്ങൾ വ്യതിചലിക്കരുത്, നിങ്ങളുടെ കരണത്തടിച്ചാൽ നിങ്ങൾ അയാളുടെ കരണത്ത് തിരിച്ചടിക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുകയാണ് അല്ലേ? അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ പാതയിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ്. ആ പാതയിൽ തന്നെ തുടരുക, മറ്റുള്ളവർ എന്തു തന്നെ ചെയ്താലും. അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പ്രതികരണം ഉണ്ടാവരുത്, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി മാറും, അവർക്ക് പിന്നാലെ നിങ്ങൾ പോകും. അദ്ദേഹം പറയുന്നത് നിങ്ങൾ പ്രതികരിക്കരുതെന്നാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രീതിയിലാണ്, അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ജീവിതം കാണിച്ചു തരുന്നത് അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു എന്നാണ്. സദ്ഗുരു എക്സ്ക്ലൂസീവിലെ പുതിയ പരമ്പരയിൽ യേശുവിന്റെ ജനനത്തെയും ജീവിതത്തെയും ശിക്ഷണങ്ങളെയും കുറിച്ചുള്ള വിസ്മയകരമായ കാര്യങ്ങൾ അറിയാം. യേശു ശരിക്കും ഒരു കന്യകയിൽ പിറന്നവനാണോ എന്ന കാര്യത്തിൽ ഒരു യോഗിയുടെ വീക്ഷണം അറിയാം. യേശുവിന്റെ ശിക്ഷണങ്ങളെക്കുറിച്ചുള്ള സദ്ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ അറിയാം. Is such a thing possible? It could have been initiated by these three people. If you do not create genetic distance, the old cycles of patterns will take effect whether you like it or you don't like it. This is the most beautiful story about him, that he was an immensely joyful and loving human being. So Jesus versus yoga. No, no. He is my party. I don't see him as anything different.